ഇങ്ങനെ വെച്ച് ഞാൻ തുമ്പിക്കൈന്ന് പറയട്ടാ 140 വർഷ നമ്മളെ ആയുസ് ഉണ്ടപ്പോ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത സാധനമാണല്ലേ. മീൻ പ്രാന്തൻ, അമേരിക്കയിലെ മീൻ പ്രാന്തൻ ആണായിരുന്നു നമ്മള് വന്നിരിക്കണത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കുക്കിംഗ് വെറൈറ്റികളുടെ ഒരു അപ്പാപ്പം തന്നെ വേണമെങ്കിൽ പറയാം. നമസ്കാരം ഫേമസ് കണ്ടുമുട്ടിയിരിക്കുകയാണ്. സാന്തപ്പൻ അമേരിക്ക വന്ന സ്ഥിതിക്ക് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം സാന്തപ്പന് കൊടുക്കാൻ പോയാണ്. അത് വായിക്കാണ്ട് ഞാൻ ഇവിടെ കാഴ്ചപ്പെടുത്തുള്ളൂ. അതെ, വെറൈറ്റികൾ നമ്മളെപ്പോഴും ശ്രീകുമാർ എന്ന് വെച്ചാണ്ട് പേര്, നമ്മൾ മീൻ ഭ്രാന്തെന്ന് വിളിച്ചിട്ട് വെറൈറ്റികൾ ഇപ്പോഴും നമ്മള് കുക്കിംഗ് സെർച്ച് ചെയ്യുമ്പോ പുള്ളിക്കാരന്റെ വീഡിയോ ആദ്യം വരാം. ഒന്നല്ലെങ്കിൽ പുഴുവായിരിക്കും, അല്ലെങ്കിൽ തവളയായിരിക്കും, അല്ലെങ്കിൽ എന്തിട്ടൊക്കെ കിട്ടാത്ത സാധനം മാത്രം കുക്ക് ചെയ്യുന്ന ഒരു വെറൈറ്റി മനുഷ്യന്റെ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോണത്. നമ്മളിപ്പോ ലോസ് ആഞ്ചലസിലാണ്. ലോസ് ആഞ്ചലസ് കഴിഞ്ഞ ദിവസം നമ്മള് സേവരാട്ടന്റെ വീട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോ കണ്ട് ഇവിടെ എത്തി. അപ്പോ ശ്രീകുമാറേട്ട വന്നു, നമുക്ക് പടക്കേണ്ട സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പടക്കാൻ പോവാണ്. എന്തിനു ചെയ്യാൻ പോണെന്ന്? അപ്പൊ ഇന്ന് നമ്മളൊരു കടയിൽ പോയി കുറെ വെറൈറ്റി ഐറ്റങ്ങൾ നോക്കുവാണ്. ഇഷ്ടപ്പെട്ട നമുക്കൊള്ളം എടുത്തോണ്ട് വന്ന് കുക്ക് ചെയ്യാം. കുക്കിങ്ങിന്റെ ലെവൽ വേറെ. അപ്പൊ വേറെ ലെവൽ കുക്കിങ്ങിന് നമ്മൾ പോവുകയാണ്. അപ്പൊ നേരെ നമുക്ക് കടലോട്ട് പോയി സാധനം മേടിക്കാം. ഇന്നലെ വൈകിട്ട് വന്നു, കേറി വഴുക്കി ആവോലി ഗ്രില്ല് ചെയ്ത് നമുക്ക് ശ്രീകുമാറായിട്ട് തന്നു. ആവോലി കഴിച്ചിട്ട് നമ്മുടെ തുടക്കം കടലിലേക്ക് എത്ര ദൂരമുണ്ട്? 40 മിനിറ്റ് ഓക്കെ. ഇപ്പൊ ഈ കറി വെച്ചാലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി ഏതാ, അല്ലെങ്കിൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതാ? എനിക്ക് ഇഷ്ടം വെച്ചാൽ സാമൻ കുറെ ചെയ്തിട്ടുണ്ട്. സാൽമണിന്റെ പേരിൽ അറിയപ്പെട്ട് അറിഞ്ഞു. പിന്നെ പക്ഷെ പേഴ്സണൽ ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും നമ്മുടെ ചാളയുടെ കറിയാ. ചാളക്കറിയാണ്. ചാളക്കറിയും കപ്പ അടിപൊളി അടിപൊളി. നാട്ടിലെവിടെയാ? നാട്ടിൽ കൊച്ചി. കൊച്ചി അല്ല, എനിക്കറിയാം. എന്നാലും ഞാൻ ആൾക്കാർക്ക് ഒരു സംശയമുള്ള ആൾക്കാർക്ക് പിടിക്കാലോ. ആലോചിക്കുമ്പോഴേ എപ്പോഴേ വായി വെള്ളം വരും. കൊച്ചിക്കാർക്ക് പറഞ്ഞാൽ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതല്ലല്ലോ. അടിപൊളി. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങണ. ശ്രീകുമാറായിട്ട് എത്ര നാളായി അമേരിക്കയിൽ വന്നിട്ട്? ഞാൻ വന്നിട്ട് 10 വർഷമായി. പത്ത് വർഷം. യൂട്യൂബ് ചാനലാണ് എത്ര നാളായി? അത് 2019. നമുക്ക് ഒരുമിച്ച് തുടങ്ങി. 19 ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നമ്മൾ തുടങ്ങി. എന്ന ആദ്യത്തെ വീഡിയോ തന്നെ പിന്നെ കയറി ഹിറ്റ് ആയില്ലേ? ആദ്യത്തെ കിങ് ക്രാബിന്റെ കുറച്ച് കുഴപ്പമില്ലാതെ ഓടിയിട്ടുണ്ട്. അതെ അതെ. മീൻ വിഭവങ്ങളും പിന്നെ ഇതിനേക്കാൾ ഉപരി ഉണ്ടല്ലോ. പുള്ളി അമേരിക്കയിലെ നമ്മള് ചെയ്യാന് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കുറെ കണ്ടന്റുകൾ പുള്ളി തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്തായാലും ആളുടെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കയറി നോക്കണം. മീൻ ഭ്രാന്തൻ. അപ്പൊ നമ്മള് മുമ്പേ പറഞ്ഞ സാധനം ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ്, ഹെവി മാർക്കറ്റ്, പാരഡൈസ് ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് കയറി നോക്കാം. ഓക്കെ. ഈ മാർക്കറ്റിലാണ് നമുക്ക് ചൈനീസ് ഭാഷയിലാണ്. ചൈനക്കാരിയാണ്. അപ്പോ കേരളം നമുക്ക് സീ ഫുഡ് പാരഡൈസ് ആണ്. രാവിലെ 10 മണി. അതെ. ഫുള്ള് മീനുകളാണല്ലോ അല്ലേ? അല്ല, ഫുൾ വെറൈറ്റീസ് ആണോ? തവള നോക്കിയ തവളടാ ഫുള്ള് മസിൽ പിടിച്ച് കിടക്കുക. കിങ് ക്രാബില് കിങ് ക്രാബ് ലോകത്തിന് ഏറ്റവും എക്സ്പെൻസീവ് ആൻഡ് ഏറ്റവും വലിയ ക്രാബാണ് അലാസ്കൻ കിങ് ക്രാബ്. അതാണ് അലാസ്കൻ കിങ് ക്രാബ്. 5000 ചില്ലാണ്. 460 ഗ്രാമിന് 56,000 രൂപ അരക്കിലോ. ആലോചിക്കല്ലേ, ഇവിടെ കുക്ക് ചെയ്യാനൊരു കാശ് കുറവാണല്ലേ. ഒപ്പം തന്നെ ഇവിടെ നമ്മുടെ അയില ചാള ഒരു ഇതെല്ലാം സാധനങ്ങളും ഇവിടെ വേറെ കച്ചവടം ചെയ്യുന്നിടാ. ഇതെന്തൊരു സാധനം? ഇത് വെറൈറ്റി ആണല്ലോ. ഇത് മുള്ളം പന്നീര് പോലത്തെ സാധനം അല്ലേ. അപ്പൊ നമ്മള് അതിന്റെ പേരെന്തോ നമ്മൾ മേടിക്കുമ്പോൾ സാധനത്തിന്റെ പേരെന്തോ ചേട്ടാ? നമ്മൾ കടൽ മത്സ്യം തന്നെയല്ലേ. വേറെ സംഭവല്ലേ. കക്കയാണ് മോൾ സൈഡിലുള്ളത്. കക്കര തൊണ്ട് പോലെ തന്നെ. നമ്മളെ ഒരു സംഭവം കേട്ടോ, നമുക്കൊരു തവളേനെ അങ്ങോട്ട് മേടിച്ച് ഒന്ന് പുറത്ത് പിരിച്ചെടുത്താലോ.
ഒരെണ്ണം പിടിക്കാം നമുക്ക്. തവള വലിയ തവളയാണ്, ഞാൻ അടുത്ത കാലത്ത് കണ്ടില്ലട്ടാ. തായ്വാൻ തവള കേട്ടാ, ഇതിലത്തെ ഒരു വലിയ സാധനത്തിന് എടുത്ത് നമുക്ക് ഒന്ന് കറി വെച്ച്, കറി വെച്ചില്ലെങ്കിൽ പൊരിച്ച് തിന്നാ നമുക്ക്. നിക്കടപ്പാ ബിഗർ വൺ. അങ്ങനെ നമ്മളെ തവളയും നമ്മുടെ മെയിൻ സാധനം വരുന്നത് കൊണ്ട് പറഞ്ഞ ഒന്നൂര് പറഞ്ഞ കുയിടക്ക്, കുയിടക്കും വെറൈറ്റി കുയിടക്കുന്നാണ്. അപ്പൊ നമുക്ക് തന്നെ നേരെ വീട്ടിൽ പോയിട്ട് പരിപാടി തുടങ്ങാം കേട്ടോ. അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലെത്തി, നമ്മളെ കുക്കിംഗ് പരിപാടികളെത്തി തുടങ്ങാം. പോവാ ശ്രീകുമാരേട്ടൻ പവർ അല്ലേ? അപ്പൊ ഇതാനൊന്ന് റെസ്റ്റ് കൊടുത്തിരിക്കട്ടാ. നമ്മള് നല്ലൊരു സ്പെഷ്യൽ സാധനമാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുയിടക്ക്. എഴുതുന്ന ജിയോ ഡക്ക് എന്നാണെങ്കിലും പ്രൊനൗൺസിയേഷൻ ഗുയിടക്കാണ്. ബീച്ചിന്റെ സൈഡിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ സാധനം. 140 വർഷം വരെ അതിൻ്റെ ആയുസ്സുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ വെള്ളമെടുത്ത് മറ്റേ കീഴത്തേ കൂടെ ഫിൽട്ടർ ചെയ്ത് വിട്ടിട്ട് അത് ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇതിനകത്തുള്ള വെള്ളത്തിലുള്ള പ്ലാങ്ക്ടനും മറ്റും ആഗിരണം ചെയ്ത് അത് ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവിയാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയിട്ട് നേരെ സാൻഡപ്പനെ കൂടെ ടേസ്റ്റ് ചെയ്യിക്കാൻ പോവാം. അപ്പോൾ എങ്ങനെയുണ്ടോ എന്ന് അറിയാമല്ലോ. ലോസ് ആഞ്ചൽസിൽ വന്നിട്ട് സാൻഡപ്പന് ഇന്ന് ഇതാണ് കൊടുക്കാൻ പോകുന്നത്. വെള്ളം ചൂടായി വരുന്നുണ്ട്, നമുക്ക് തുടങ്ങണ പരിപാടി. നമ്മുടെ പിന്നെ പായത്തെ കർമ്മം എന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാക്കലാണ്. എന്നിട്ട് നമുക്ക് അവനെ പൊളക്കാം. ചെക്കനവിടെ ആക്കി വെച്ചിട്ടുണ്ട് സാധനത്തിന്. നമ്മള് ഇറക്കി വെച്ചിരിക്കട്ടാ. നിങ്ങൾ നോക്കിയ സാധനം നോക്കിയ ആദ്യമായിട്ട് നമ്മുടെ ആനേരെ തുമ്പ് കൈ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആനേരെ തുമ്പ് കൈ എന്ന് പറയട്ടാ. കക്കട അതേ ഒരു ഫ്രെയിം ഇട്ടാ. ജീവിതത്തിൽ കാണാൻ പറ്റാത്ത സാധനം അല്ലേ ഇതൊക്കെ. ഇതൊക്കെ അതിന്റെ വായാണോ? അപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ മൂടി കിടക്കുന്ന സാധനമാണ് ബീച്ചിലോട്ട്. അടിയിലൊക്കെ മേളിൽ ഇത്രേ കാണത്തുള്ളൂ. ഇതുവഴി വെള്ളത്തെ കൂടെ എടുത്ത് ഇങ്ങനെ ജീവിക്കണത്. ഈ ഹോളി കൂടെ വെള്ളം എടുത്ത് ഫിൽട്ടർ ചെയ്ത് അടുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളി കൂടെ വെള്ളം വെളിയിടും. അങ്ങനെ ആ വെള്ളത്തിലുള്ള പ്ലാങ്ക്ടനും മറ്റും ആഗിരണം ചെയ്താണ് ഇത് ജീവിക്കുന്നത്. നല്ല സാധനം നമ്മളൊന്നും പിടിച്ചില്ല. 140 വർഷം വരെ ഈ സാധനം നമ്മളെക്കാൾ ആയുസുണ്ടപ്പോ. നമുക്ക് പറ്റില്ല ഒരു അന്യിൽ നിന്ന് പോണ സാധനം വേണമെങ്കിൽ പറയാലോ. വേണമെങ്കിൽ ഇത് കിട്ടും അവിടെ എല്ലായിടത്തും അവൈലബിൾ ആണോ? നമ്മുടെ മീൻ ഭ്രാന്തന്റെ അടുത്തേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെറൈറ്റി മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. വേറെ ഒന്നും മീൻ ഭ്രാന്തന് ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് പറയില്ല. ആ കേസാട്ടാ. അപ്പൊ ഇത് ആദ്യം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഇനി എന്തൊരു ചെയ്യാൻ പോണതില്? ആദ്യം കൊണ്ട് നമ്മള് ചൂടുവെള്ളത്തിലോട്ട് ഇടുന്നു. എന്നിട്ട് ആ തൊലി ഞൂരി വരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ. തൊലി നിന്നിട്ട് പറിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക്. പ്രത്യേക ഒരു സാധനം കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലിലെ കുക്ക് ചെയ്യണോ? മനുഷ്യന്മാര് കാണാത്ത സാധനമാണ് മൊത്തം. ഇതിങ്ങനെ അതിങ്ങനെ തെരിഞ്ഞ് വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നല്ലേ, വീർക്കണ പോലെ വീർക്കണല്ലോ അല്ലേ. ആ തൊലി വീർത്ത് വീർത്ത് വരുന്നുട്ടാ. ഗുയിടക്ക് എങ്ങനെ ഈ താറാവിന്റെ പേര് വന്നപ്പോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല, കഥയില് ജോലിയില്ലാട്ടാ. ആ കേസാ അതിന്റെ സ്കിൻ ഇങ്ങനെ വീർത്ത് വീർത്ത് വരണോ നിങ്ങള്? ആ അത് കലക്കിട്ടാ. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ വെവീക്കിലൊന്നുമില്ല, നേരെ നമ്മൾ സലാഡ് പോലെ കഴിക്കണം. സഷിമിയായിട്ടാ നമ്മള് കഴിക്കുന്നത്, അതാണ് ഇതിന്റെ പ്രധാനമായിട്ട് കഴിക്കുന്നത്. അതിന്റെ കൂടെ ചേർന്ന് വസാബി നമ്മൾ ചേർത്ത് സലാഡിലോട്ട് കഴിക്കും. വസാബിയൊക്കെ ചേർക്കില്ല? പിന്നെ പല രീതിയിൽ ചെയ്യാം, നമ്മള് ഫ്രൈ ചെയ്യാം. പക്ഷെ അതിന്റെ റിയൽ ടേസ്റ്റ് കിട്ടണേ പിന്നെ സഷിമിയായിട്ട് തന്നെ കഴിക്കണം. അതാ ഒരു പ്രാന്ത് മൂത്തിട്ട് ചെയ്യണം, ചെയ്യണം പോലെ തന്നെ ചെയ്യണം. അപ്പൊ 2 മിനിറ്റായി നമ്മുടെ ഗുയിടക്കൊക്കെ നല്ല ചൂടാട്ടോ. നല്ല വീർത്ത് വീർത്ത് നല്ല ഇങ്ങനെ എടുത്തു. ഇതിനെ ഇങ്ങനെ നേരെ തണുത്തുള്ളതിലോട്ട് ഇട്ടണം, നല്ല പ്യൂർ തണുത്തുള്ള തണുത്തുള്ളതിലോട്ട് ഇട്ട്. അപ്പോഴേ അതിന്റെ തൊലി നല്ലപോലെ ഉരിഞ്ഞു. ആ ഈ തൊലി ഇങ്ങനെ വീർത്തിരിക്കല്ലേ? വീർത്തിരിക്കുക. പ്രത്യേക അത്ര സാധനം പണിന്റെ പനി പലതും നമുക്ക് ഇതിന്റെ ക്ലീനിങ് പരിപാടികളിലേക്ക് കിടക്കടാ. പിന്നെ കാണുമ്പോ തന്നെ ഒരു അത്ഭുതത്തോടെ കാണാൻ നോക്കി കാണാൻ എന്ത് ചെയ്യണെന്ന് അറിയണ്ട നമുക്ക്. എങ്ങനെ ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ വിടിവെച്ചെടുക്കുക. നമ്മുടെ കക്കര തോട് തോട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ഏറ്റവും വലിയ ക്ലാം, ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാം അതാണ് ഈ സാധനം. ഇനി രണ്ടായിട്ട് ഇങ്ങനെ കീറി എടുക്കുക. ഇതാണ് ഇതിന്റെ വയറ് ഭാഗം, കുടല് ബാക്കി ലിവർ ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ.
ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പറിച്ചെടുക്കാളെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്യുന്നിടത്ത് ഡൈ ഫാങ്ങാണ് കൊടലത്തെ. ഇത് കൊടലാണ്, അത് ഇത് കൊടലും മറ്റു ഫാങ്ങുകളൊക്കെ. ഇത് മറ്റേ മീൻ മുട്ട പോലെ ഇരിക്കണ്ടോ? അല്ല, ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. മെയിൻ പാർട്ട് വേസ്റ്റ് ഭാഗം. ഓ, വേസ്റ്റ് ഭാഗം ആണല്ലോ അല്ലേ? വെറൈറ്റി സാധനം ഉണ്ടാകുന്നു. ഞാനും മാറ്റാം. ഓക്കെ ഓക്കെ. ഇതിങ്ങനെ ഇതിന്റെ ഉള്ളു കണ്ടോ, ഉള്ളു ഭാഗം കണ്ടോ, വേസ്റ്റും മറ്റു കാര്യങ്ങളും കണ്ടോ? ഈ കടലിൽ തന്നെ അവര് കഴിക്കുന്നുണ്ട്. വേസ്റ്റ് കഴിക്കും, പക്ഷെ നമുക്ക് കഴിക്കണ്ട, വേസ്റ്റുകളൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ക്ലീൻ ചെയ്ത് കളയാം. ഇതടക്കം കഴിക്കില്ലല്ലേ സാധാരണ? നമ്മളവിടെ ഇതൊക്കെ കഴിക്കില്ലേ? ഇത് ഇത് വേണം നമുക്ക്, പക്ഷേ ഇതിന്റെ ആവശ്യം ഉള്ളു. ഈ ഉൾഭാഗമൊക്കെ വേണം എടുക്കാം, പക്ഷെ നമ്മളിപ്പോ തൽക്കാലം ഇതിന്റെ ആവശ്യമില്ല. കണ്ട കിഡ്നിയുടെ കൂട്ടൊക്കെ ഉണ്ടല്ലോ. പലതരം ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പണ്ടേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പല പല വെറൈറ്റി ഫുഡ് അങ്ങനെയാണ് നമ്മള് വീട്ടിൽ ചെയ്യുമായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ട് വീഡിയോ ആക്കി കൂടാ എന്നുള്ള ചിന്തയിലാണ് ഇങ്ങനെ എത്തിയത്. വീട്ടിലാരെങ്കിലും വേറെ കുക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഇല്ലില്ല. എന്തായാലും നിങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മളെ പോലെ ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വെറൈറ്റി കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ വെറൈറ്റി ആളല്ലേ, എവിടെ ഒരു ബന്ധം ഉണ്ട് നമുക്ക്. ഇനി നമ്മൾ ഇതിലാണോ കഴിക്കാൻ പോണത്? നമുക്ക് കഴിക്കാം. ഓ, ഭയങ്കര സംഭവമായിട്ടത്. അപ്പൊ അത് നമുക്ക് ചൂടത്തിലിടാം. നമ്മളിതിന്റെ തൊലി ഞൂരി എടുക്കാം. നമ്മൾ അതിനെ പുഴുങ്ങിയത് ഒറ്റ എടുപ്പ് കണ്ടോ, ആ പുഴുങ്ങിയത് ഇങ്ങനെ എടുക്കണം. എന്തോ നിങ്ങൾ വരുന്ന നോക്കി പാമ്പിന്റെ ഉറ പോലെ അല്ലേ? ഉറ പോലെ. ഇത് കണ്ടില്ലേ, ഇതില് മറ്റേ സോസേജ് ഒക്കെ ഉണ്ടാക്കണ്ട ആൾക്കാർ ഉണ്ടാക്കണ്ട. ഇതിന് കനണ്ട, പൊട്ടിപ്പോ പൊട്ടിപ്പോ സ്കിന്നാണ് അതിന്റെ പൊട്ടിപ്പോ. പക്ഷെ ഇത് ഇത്രയും നീളം വെക്കുമെന്നായിരുന്നു അതിന്റെ അർത്ഥം. ഇതിങ്ങനെ അവന്റെ ആവശ്യം വരുന്ന നേരത്തെ ഇത്രയും വെക്കും, ഇത്രയും വലിയ നീളം വെക്കും. കണ്ടില്ലേ, ഇങ്ങനെ കുരുകുരു കുരു പോലെ അല്ലേ ചുരുങ്ങിയിരിക്കുക. നീളപ്പോ നീളം വരുമ്പോ ഇത്ര നീളം വരും ചുരുങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കാം. ഫ്രണ്ട് വേസ്റ്റ് ആക്കി വെക്കാം. അവിടെ മാറ്റിയേക്കാം. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം രണ്ട് കിഴുത്ത ഉണ്ട് കണ്ടോ. ഞാൻ പറഞ്ഞ ഒരു കിഴുത്തേ കൂടെ വെള്ളം എടുത്ത് ഫിൽറ്റർ ചെയ്തിട്ട് അടുത്ത ഫിൽറ്ററിൽ കൂടെ ഈ വെള്ളം കളഞ്ഞിട്ട് ബാക്കിയുള്ള അതിന്റെ പ്ലാന്റിനും മറ്റും. ഓക്കെ ഓക്കെ. നമ്മുടെ മേശം സ്വല്പം കൂടെ നീക്കിട്ടോ. മേശം നമ്മളെ സ്വല്പം ലൈറ്റിങ്ങിന്റെ പ്രശ്നം വന്നിട്ടായിരുന്നു. വെറൈറ്റി കുക്കിംഗ് ആട്ടോ നമ്മള് എന്തായാലും. ഇതിനെ നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാം. ഓക്കെ. അതിന് മുമ്പ് ഒരു മിനിറ്റ് നോക്കട്ടെ. ഇതിനുള്ള വില വേറെ വില വേസ്റ്റ് വേറെ വില വേസ്റ്റ് മണ്ണൊക്കെ കാണാം. അത്രേ ഉള്ളൂ മണ്ണ്, മണ്ണല്ലൊക്കെ അല്ലേ കടറി എന്ന് വരണ വരണം. അതിന്റെ ഉള്ളിൽ ഒരു പൊത്ത വരണല്ലേ നാളി പുലിയായിട്ട് നിക്കാലത്. അതെ അതെ. കുറച്ച് ഇങ്ങനെ ഇത് സ്ലം പോലെ എന്ത് സ്ലൈമോ സ്ലൈം പോലെ ഒക്കെ ഇരിക്കുന്നത്. സ്ലൈസ് ചെയ്തെടുക്കണം അപ്പൊ. അതെ, കുഞ്ഞ് സ്ലൈസ് ആയിട്ട് കുഞ്ഞി ഇതാക്കിട്ടുണ്ടല്ലേ. അതെ, കുഞ്ഞ് സ്ലൈസ് അറിയണതിന് വേറെ സ്കില് എന്ന് പറഞ്ഞ പോലെ കേട്ടത്. അതെ, മീൻ ഭ്രാന്തന്റെ ഓരോ കുസൃതികളെ കളക്കിട്ടത് ആ ഓരോ ഗ്രൂവിനനുസരിച്ചാണ് കട്ട് ചെയ്യണ. അല്ലല്ല, ചെറിയ തിൻ സ്ലൈസ് ആയിട്ട് എടുക്കണേ. ഓ, കഞ്ഞ് കുഞ്ഞു കുഞ്ഞുമായിട്ടെ. അതാണ് സഷ്മിയുടെ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത്. നമ്മളിതിന് വേവിക്കലൊന്നും ഇല്ല. നേരം നമ്മൾ സോസ് ഉണ്ടാക്കിട്ട് അലക്കണം പിന്നെ അല്ലേ? അതെ അതെ, പിന്നെ കഴിക്കുന്നു. നമ്മൾ കത്തിരിക്കണോ? അതെ, അതാണ് അതിന്റെ ഒരു മെയിൻ. പിന്നെ ഭ്രാന്തന്റെ അഡ്ഡോ വന്നിട്ട് ഒന്ന് തന്നിരുന്ന സാന്തമ്മ പറയാ. ഭ്രാന്തന്റെ അടുത്ത് വന്നിട്ട് ഒരു ഭ്രാന്ത് കാണിക്കാണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലേ? അതില്ല, ഒന്നും തന്നിരുന്ന് പറയല്ല. അതിന് സാന്തമ്മിന് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുക. ഇത് കഴിച്ചിട്ട് എന്റെ അഭിപ്രായം പറയണം കേട്ടോ. എന്തായാലും നിങ്ങള് നിങ്ങൾ കണ്ട ആൾക്കാരെ അഭിപ്രായം പറയണം. മെയിൻ ഉണ്ടെന്നുള്ള കാര്യം, ഈ ഒരു പീസ് കാണുമ്പോ നമ്മുടെ ചെറിയ ബ്രാലിനൊക്കെ നാട്ടില് പോയത് കിട്ടില്ലേ? ബ്രാലിന്റെ ഒക്കെ ചെറിയ പള്ള പോലെ കേട്ടോ. ഇതെല്ലാം വായു നമുക്ക് ഈ വെള്ളത്തോട്ട് ഇടാം. ഇടാം. ഓക്കെ. നമ്മുടെ പലതവണ ഒന്ന് വാഷ് ചെയ്യണം. ഇനി വാഷിംഗ് മസ്റ്റ് ആണല്ലോ. വാഷിംഗ് മസ്റ്റ് ആണ്. ഇത് പൊടിയാ മണ്ണാ കിടക്കുന്ന സാധനമല്ലേ, കടലത്തെ ആയിരുന്നല്ലേ. അപ്പൊ നമുക്ക് നടുവീറാലും പോലെ അടുക്ക് ഇനി രണ്ടാഴ്ച. ബയോളജി ക്ലാസ് പോലെ അല്ലേ? ബയോളജിയുടെ ചിന്ത ചെറുതായിട്ട് എവിടെയൊക്കെയോ സ്കൂളിൽ പഠിച്ചൊക്കെ ഓർമ്മ വരുന്നു. അതെ അതെ അതെ. ഇത് നമുക്ക് കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്ത് ചെറുതാക്കാം അല്ലേ? അതെ.
തേങ്ങാക്കൊത്ത് പോലെ വലിയ കണ്ട് നമ്മുടെ മുറിച്ചപ്പോ തേങ്ങാക്കൊത്തിന്റെ ഷേപ്പ്, അതെ ബീഫൊക്കെ വറക്കുമ്പോഴേ അങ്ങനെ കൊത്തിടതല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കൊത്തുമെന്ന് അറിയത്തില്ല, കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിട്ട് അറിയുള്ളൂ എന്തൊക്കെ പറഞ്ഞാൽ സാധനം നമുക്ക് കഴിച്ചു നോക്കിയാൽ അറിയുള്ളൂ. വാലിന്റെ വയറിന്റെ ഭാഗം ഉണ്ട്, വയറിന്റെ ഭാഗം വെച്ചാൽ കൂടുതൽ നെയ് ഭാഗം പോലെ ഇരിക്കും, പക്ഷെ ഇതിന്റെ മാംസത്തിന്റെ ഭാഗം തന്നെയാണ്. കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് മറ്റുള്ള ആ തൊലിയേക്കാലും, നല്ല പഴുത്തെ കത്തി കയറ്റിയ പോലെ പല്ലിന്റെ ഷേപ്പില്ലേ. ഓരോ ഷേപ്പുകൾ പുതിയ പുതിയ ഷേപ്പുകൾ ഇവിടെ നമുക്ക് കടൽ മത്സ്യങ്ങളുടെ വെറൈറ്റികള് നമുക്ക് ഇവിടെ കുറെ കാണാൻ പറ്റില്ല. വെറൈറ്റി വെച്ചാൽ മെയിൻ ഇവിടെ നമ്മുടെ നാട്ടില് ചാള എന്ന് പറഞ്ഞ പോലെ സാൽമൺ ആണ് മെയിൻ. സാൽമൺ അതെ, എവിടെ നോക്കിയാലും സാൽമൺ കിട്ടും. അലാസ്കയിലെ ഒരു സാൽമൺ പിടിച്ചൊരു കഥ കേട്ടില്ല ഞാൻ, അടിപൊളി. അവിടെ ടേസ്റ്റിൽ വ്യത്യാസം ഒന്നുമില്ല, സെയിം തന്നെ. അലാസ്കയിലെ ഒരു സാൽമൺ പിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റിയാണ്, ഒരു വെറൈറ്റിയാണ്. ഞാൻ പറയുന്നത് സാൽമൺ പോണം എന്തായാലും. അലാസ്ക നമ്മുടെ ഡെഡ് പോയിന്റ് ആണല്ലോ, ലാസ്റ്റ് അവിടേക്ക് നമ്മൾ പോണത്. വേറെ ഏതൊക്കെ ഫിഷിംഗ് ചെയ്തപ്പോഴാണ് ഒരു വേറൊരു ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് എങ്ങനെയാ? എവിടേക്ക് പോയപ്പോഴാണ് യാത്ര ചെയ്ത് പിടിച്ചാല്? ആക്ച്വലി അലാസ്ക തന്നെയായിരുന്നു വെറൈറ്റി ആയിട്ട്. ഹാലിബട്ട് പിടിച്ചായിരുന്നു, കോഡ് പിടിച്ചായിരുന്നു. ഓക്കെ, മെയിൻ ഫിഷിംഗ് ഒക്കെ ചെയ്ത് അവിടെ തന്നെ അലാസ്ക തന്നെ. എത്ര ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു അവിടെ? 4 ദിവസത്തെ ട്രിപ്പ്. 4 ദിവസത്തെ ശരിക്കും മലയാളികളൊന്നും അത് കാണാത്ത ഒരു കാഴ്ച തന്നെ ആയിരിക്കുമല്ലേ. അടിപൊളി. അപ്പൊ നമ്മളിതൊക്കെ മീന് പതുക്കെ പതുക്കെ നമുക്ക് തന്നെ എടുക്കാട്ടോ. നല്ലപോലെ നമ്മൾ കഴുകണം, മണ്ണുണ്ടാവും, മണ്ണി പൊതഞ്ഞു കിടന്ന് ജീവിക്കുന്ന ഒരു ജീവിയാണിത്. നമ്മുടെ കരിക്കിന്റെ ഉള്ളിൽ നമ്മള് മറ്റേ എതിർക്കണ പോലെ കാമ്പെടുക്കണ പോലെ കളർ വന്നിട്ടുണ്ട്. ഈ മഞ്ഞിച്ചിരിക്കുന്ന വയർ ഭാവം വെളുത്തിരിക്കുന്ന എന്റെ രണ്ട് ഭാവമായിരുന്നു. ക്ലീൻ ചെയ്തിട്ട് ഈ ക്ലീൻ ചെയ്തെടുത്ത് ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് വെക്കാം. അതാണ് ഇതിന്റെ ഒരു ഭംഗി. അതെ, പേറ്റി വെക്കുന്നേക്കാളും ഭംഗിയാണ്. അപ്പൊ ഇതെല്ലാം തോട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ലാസ്റ്റ് ഇതിനെ ജസ്റ്റ് ബോയിൽഡ് വാട്ടർ ഒന്ന് മുക്കിയിട്ട് എടുക്കും. ജസ്റ്റ് ഒന്ന് ബോയിൽഡ് വാട്ടർ ജസ്റ്റ് മുക്കിയെടുക്കും, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങോട്ട് വാരിയിടാം. നമ്മുടെ വെള്ളം അവിടെ വെട്ടി തിളച്ചോണ്ടിരിക്കുക കേട്ടോ. നമുക്ക് കാത്തിരിക്കണം. ഇങ്ങനെ കഴിക്കാം എങ്കിലും ഒരു നമ്മുടെ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ കടലിൽ നിന്ന് എടുത്തിട്ട് വരുന്ന സാധനമാണേ. ഒരു 10 സെക്കൻഡ്, 10 സെക്കൻഡ് മതി. ജസ്റ്റ് ഇതേ ഉള്ളിൽ കയറി അതിന്റെ ഉള്ളിൽ തണുക്കളൊക്കെ ഒന്ന് ജസ്റ്റ് കൊന്ന് കടലിന്റെ അടിയിൽ ഇങ്ങനെ പൂന്ത് എടുക്കണതാണ്. അപ്പൊ പലതരം വെറൈറ്റി ജന്തുക്കൾ അതിന്റെ ഉള്ളിലുണ്ടാവേ, അങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ. മണം വേണ്ടിട്ടോ, സോൾട്ടി മണം അല്ലേ, കക്കയുടെ മണം. ആ ഒരു അങ്ങനത്തെ മണം വേണ്ടി ഇതിന് നമ്മളിനി വേറൊരു മീൻ പ്രാന്തം വെർഷനിലേക്ക് മാറ്റാൻ പോട്ടോ. ഇപ്പൊ ശ്രീകുമാരേട്ടാ നൈസായിട്ട് പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിന് മുകളിൽ പ്ലേറ്റ് അതിന് കുറച്ച് മുകളിൽ ഒരു മല്ലിയിൽ ഇട്ടൂലേ. സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് തന്നെയാട്ടോ, നിങ്ങൾ നേരെ അതിന് മുകളിലേക്ക് വെക്കണല്ലേ. ഭയങ്കര സംഭവമല്ലോ അല്ലേ, ഒന്നുമില്ല, ജസ്റ്റ് മുകളിൽ ഇടണം. എന്റെ മുകളിൽ ഇനിയിപ്പോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താ ഒടിച്ചു വരുന്ന ദൂലട്ടോ. സോയാ സോസ്, വസാബി, മസ്റ്റേർഡ് സോസ്, ഇത് മൂന്നാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിന്റെ അകത്ത് മുക്കി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഈ സാധനം എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തൊരു കുറവുണ്ടായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. ശ്രമിച്ചു നോക്കാം. ഒരെണ്ണം എടുത്തു പോയിന്റ് ഇട്ടുണ്ട് മുക്കി. അല്ല മീൻഭ്രാന്തിന്റെ മറ്റുള്ള വീടുകളിലെ സെയിം സാധനം എനിക്ക് അടുത്ത് കാണുമ്പോൾ ഒരു ഫീലിംഗ് വരട്ടെ. അതിനുണ്ട് നല്ല കണവയുടെ ഒക്കെ ടേസ്റ്റ്, കക്കയും അല്ലെ ഓയിസ്റ്ററും ഒക്കെ ആയിട്ട് സിമ്പിളായിട്ട് വരും. കഴിച്ചു നോക്കിയിട്ട് നമ്മളിതിനെങ്ങനെ പിടിക്കണം, അതിന് പിടിക്കാനതിന്റെ ഒരു വശം നമുക്ക് അറിവില്ലായ്മ ഉണ്ടല്ലോ ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സാധനം ഇങ്ങനെ സോയാ സോസിലോട്ട് മുക്കി. ആ മുക്കിൽ ഇത്തിരി കൂടിയെങ്കിലും ഉള്ളോ കേട്ടോ. അത് കുഴപ്പമില്ല.
ഒരു ചെറിയ മധുരം ഒക്കെ ഉണ്ടല്ലേ. ഇതൊന്നും മുക്കാണ്ടെന്ന് വെച്ചോട്ടെ, മുക്കാത് കഴിക്കാം, കറക്റ്റ് ടേസ്റ്റ് കിട്ടും. കൈ കൊണ്ട് ഇതൊരു ഫാഷന് ഈ ഫാഷന് വേണ്ടി എടുത്താ നമ്മൾക്ക് ഇതിന്റെ ഇഷ്ടം ഇങ്ങനെ കഴിക്കുമ്പോൾ സുഖമുണ്ടല്ലോ, അത് വേറെ. അപ്പൊ നമ്മള് കടൽ മീനായിട്ടുള്ള എന്ത് താറാവാന്ന് പറഞ്ഞ ഹുയിടക്കിന്റെ സാധനം കഴിക്കാൻ പോട്ടാ, ഒന്നും മുക്കണില്ലേടാ. നമ്മൾ പറഞ്ഞ പോലെ കണതായോട് വെച്ചിട്ടോ. ഇതിന്റെ മറ്റുള്ള പാർട്സ് കൊടുത്തിട്ട് ഇതിലും കുറച്ച് പിടിക്കുന്നു, കുറച്ച് സോസ് ഇടുന്നു. വസാബി കഴിച്ചിരി കഴിപ്പായിരിക്കും. നിങ്ങൾ അമേരിക്കയിലോ ലോകത്തെ എവിടെയെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ എന്തായാലും മേടിച്ച് ട്രൈ ചെയ്യണം. അത് ഇതേപോലെ ഒരു സംഭവം വേണ്ടാ നമുക്ക്, മസാല ഒന്നും വേണ്ട അല്ലേ. മസാല ഒന്നും വേണ്ട, ഇത് സഷ്മി ആയിട്ട് കഴിക്കും. ജപ്പാൻ ഫുഡാണത്, ജപ്പാൻ ചൈന ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ക്ലാസ്. പക്ഷേ സഷിമി അല്ല, അതിനെ കൂടെ ചവള കേറി നമ്മൾ ചില സഷിമി വെച്ചാൽ ഒട്ടും ബോയിൽ വാട്ടർ വെക്കത്തില്ല, നമ്മളൊരു ജസ്റ്റ് ബോയിൽ വാട്ടർ വെച്ചു എന്നേ ഉള്ളൂ. എനിക്ക് ഇനി യാത്രകളുള്ള അത് വേണ്ട, ഒരു മീൻ ബ്രാന്താണെങ്കിൽ ഒന്നും ചെയ്യില്ല. നമ്മൾ അതിന് മുമ്പ് സഷിമി ആയിട്ട് എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. വെറലിട്ടേ ഇതിനകത്തോട്ട് മുക്കിട്ടേ, വസാബിയില് മുക്കി ആദ്യം കഴിക്കാം. ഓ ക്രീമി ക്രീമി സാധനം ഈ ഭാഗം കഴിച്ചായിരുന്നു. നല്ല മസിലുള്ള പ്രായപൂർത്തിയ ഒരു ജീവിയായിരുന്നു കേട്ടോ, എത്ര കൊല്ലം പിടിക്കുന്നത്, 140 കൊല്ലം വരെ ജീവിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ. ഇത് പസഫിക്കിലാണ് ഉണ്ടാവണ, അറ്റ്ലാന്റിക്കിലാ? പസഫിക്കിലാ. പസഫിക്കിലാണ് ഇങ്ങനത്തെ ആയുസ്സിലെ മൃഗങ്ങളെ നമുക്ക് കാണാം കേട്ടോ. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നല്ല ബട്ടർ കഴിക്കുന്ന പോലെ ക്രീമി ക്രീമി. ഒന്നും ചേർക്കണ്ട, സിമ്പിൾ അല്ലേ നമ്മള്. ശരിക്കും ഒരു മീൻ ഭ്രാന്തനെ കേട്ടത്. ഓ നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. രണ്ട് കിഴുത്തോലെ സ്വീറ്റ് ഉണ്ട് കേട്ടോ, ഒരു ക്രീമി ടെക്സ്ചർ അല്ലെങ്കിൽ ഓയിസ്റ്ററിന്റെ ഒക്കെ വേറെ ടേസ്റ്റ് ആയിട്ട് വരും. വേറെ ഒന്നുമില്ല, കുത്തൊന്നുമില്ല, കുത്തൊന്നുമില്ല. ഇത് കിട്ടിയ അപ്പഴേ അടിച്ച് ചട്ടിയിലാക്കുക, അപ്പഴേ അലക്കുക, അപ്പഴേ ഉള്ളൂ. അപ്പൊ നമുക്ക് ശ്രീകുമാർ ചേട്ടൻ രണ്ട് പിള്ളേരുണ്ട്, ചേച്ചി ഡ്യൂട്ടിക്ക് കയറി കേട്ടാ. പിള്ളേരെവിടെ പിള്ളേരുടാ? അവന്റെ പേര് എന്താ? അശ്വിൻ. അശ്വിൻ, പിള്ളേരുകള് ഇവര് 9ാം ക്ലാസ്സിലല്ലേ? മൂത്തോണല്ലേ? നീ 7ാം ക്ലാസ്സിൽ. എന്നെ പിരിക്കാൻ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് കണ്ണിനല്ലേ. കൊള്ളാന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളി. ഇംഗ്ലീഷിൽ പറഞ്ഞേ സിമിലർ ടു ഓയിസ്റ്റർ. പപ്പന്റെ ഒരു ചെറിയ വാസന ചക്കനുണ്ട്. രണ്ടുപേരും കട്ടക്കണ. ഓക്കെ ഓക്കെ, താങ്ക്സ് മുത്ത. നിന്റെ പോലെ എനിക്ക് എന്താണ് ഇംഗ്ലീഷ് പറയാൻ പറ്റാ. താങ്ക്സ്ടാ, ഇവിടുത്തെ പിള്ളേരൊക്കെ താങ്ക്സ് പറയണം. നമ്മുടെ നാട്ടിൽ നിന്ന് മാറും നേരം എന്നൊക്കെ പറയും, ഇവിടെയൊക്കെ പിള്ളേരുടെ അടുത്ത് മര്യാദക്ക് പറഞ്ഞില്ലെങ്കിലേ. അങ്ങനെ നമ്മുടെ വെറൈറ്റി ഫുഡ് മീൻ ഭ്രാന്തനായിട്ട് നമ്മളിത് തീർക്കണ്. മീൻ ഭ്രാന്ത താങ്ക് യു. ഒരു കാര്യം ചെയ്യും, ഞാൻ ബായ് വെച്ചുതരാം. ഞാനിവിടെ ലാസ് വേഗം എത്തിയപ്പോഴേ ശ്രീകുമാരനെ വിളിച്ചു. ശ്രീകുമാരൻ എനിക്ക് ഒരു ഭ്രാന്ത് കാണിക്കണം, എന്തെങ്കിലും വെറൈറ്റി സാധനം കാണിക്കണമെന്ന് പറഞ്ഞപ്പോ ആള് ഇതിന് വലിയൊരു ഭ്രാന്ത് ഇല്ലട മോനെ പറഞ്ഞിട്ട് ചെയ്ത സാധനമാണ്. എന്തായാലും ഇവിടെ അവസാനിക്കുന്നില്ല, ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ അവസാനിക്കുന്നു. ഞങ്ങൾ ഇന്നൊരു വേറെ ഒരു പ്രശ്നം കാണിക്കാൻ പോകുന്നുണ്ട്, നൈറ്റ് ലൈഫ്. അടുത്ത വീഡിയോയിൽ ലോസ് ആഞ്ചലസിൽ നിങ്ങൾ ആരും കാണാത്ത ഒരു വെറൈറ്റി ആയിരിക്കും അത്. അതിപ്പോ സ്പെഷ്യൽ സാധനമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ഞങ്ങള് കുറച്ച് നേരം ഈ മീനുമൊക്കെ ഭ്രാന്ത് പിടിച്ച് അടുത്ത എപ്പിസോഡിലേക്ക് പോണു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിരിക്കോ, ബെൽ ബട്ടൺ മറക്കാൻ മറക്കിരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ്.
കമ്പൈമുണ്ടാ. മൈക്കിൾ ജാക്സൺ അവരെ പുള്ളിയായിരുന്നു ജാക്സനെ വിളിക്കുന്നത്. ഷാറുഖാൻ അങ്ങനെ പുറത്തേക്ക് വരുന്ന നോക്കിയ മൈക്കിൾ ജാക്സന്റെ വീടിന്റെ മുമ്പിൽ ഇട്ടാ. ഇവിടെ നിന്നാണ് മൈക്കിൾ ജാക്സനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പോവാൻ പറ്റുമോ ഹോളിവുഡിൽ നിന്ന് ഇവിടെ? എങ്ങനെ നോക്കിയാലും ആരെങ്കിലും കാണാൻ പറ്റുന്ന പറയണത് ഈ റൂട്ടില്. മിഷൻ ഇമ്പോസിബിൾ എടുത്ത ചുള്ളന്റെ വീട് ഇവിടെ ഇവിടെയാണ് കേട്ടോ കളി. എന്തായാലും നമ്മള് ബോംബെയിലും പോയി ഷാറുഖാന്റെ വീട്ടിലേക്ക്. ഇവിടെ അമേരിക്കയിൽ വന്നപ്പോഴത്തെ ഷാറുഖാന്റെ വീട്. മൈക്കിൾ ജാക്സൺ ബൈ ബൈ.